കഴിഞ്ഞ സെപ്റ്റംബർ 20-ാം തീയതിയാണ് എൻ്റെ കയ്യിലേക്ക് ഐഫോൺ 16 പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 10 ദിവസമായിട്ട് ഞാനിപ്പോൾ പ്രൈമറി സിം കാർഡ് ഈ ഒരു ഫോണിനകത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഐഫോൺ 16 പ്രോയെ പറ്റി എന്താണ് തോന്നിയത്? തീർത്തും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഐഫോൺ 16 പ്രോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. നമ്മൾ സാധാരണ ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇത് ഐഫോണിൽ എടുത്ത ഫോട്ടോ ആണ്. ഒരു ചെറിയൊരു യെല്ലോ സ്റ്റോണൊക്കെ സാധാരണ ഐഫോണുകളിൽ എടുക്കുന്ന ഫോട്ടോകൾക്കുണ്ടോ? പക്ഷേ ഇവിടെ ഐഫോൺ 16 പ്രോയിലേക്ക് വന്നപ്പോൾ ആ ഒരു കാര്യം പൂർണ്ണമായിട്ടും മാറി എന്ന് വേണം പറയാൻ. ഇത്തവണ നമ്മൾ ഐഫോൺ 16 ക്യാമറയിലേക്ക് വരുമ്പോൾ ക്യാമറയിൽ നേരത്തെ കഴിഞ്ഞ ഐഫോൺ 15 പ്രോയിലൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള സ്റ്റൈലുകളുണ്ട്, ഫോട്ടോഗ്രാഫിക് സ്റ്റൈലുകളുണ്ട്. ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ്, അതുപോലെ വൈബ്രന്റ്, നാച്ചുറൽ എന്നീ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ ടോണുകൾ നൽകുന്ന സ്റ്റൈലുകളുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റൈലിൽ ഇത്തവണ നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ നൽകിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമുക്ക് ഈ ഒരു ഭാഗത്ത് ആ ഒരു പർട്ടിക്കുലർ സ്റ്റൈലിനെ നമുക്ക് വീണ്ടും കസ്റ്റമൈസ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കും. ഇപ്പോൾ വൈബ്രന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സാച്ചുറേഷൻ കൂടുതൽ വേണമെങ്കിൽ സാച്ചുറേറ്റ് ചെയ്യാം, ഡാർക്ക്നെസ് കൂടുതൽ വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കൂടുതൽ വേണം. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റൈലുകളെയും നമുക്ക് നമ്മളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ 15 പ്രോയിൽ നേരത്തെ ഈ സ്റ്റൈലുകൾ ഉണ്ടെങ്കിലും ഇത്തവണയാണ് അതിൻ്റെ കസ്റ്റമൈസേഷൻ കൂടുതലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നാച്ചുറൽ എന്ന് പറയുന്ന ആ ഒരു ടോണിലേക്ക് വന്നും നമുക്ക് ഇതുപോലെ കൂടുതൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമൈസേഷൻ ക്യാമറയിൽ അതുപോലെ നിൽക്കുകയും പിന്നീട് നമ്മൾ എടുക്കുന്ന ഫോട്ടോ ആ ഒരു പർട്ടിക്കുലർ സ്റ്റൈലിലുള്ള ഫോട്ടോകളായിരിക്കും എടുക്കുന്നത്. അപ്പം നമ്മളുടേതായ രീതിക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാം 16 പ്രോയിൽ ഇത്തരത്തിൽ സ്റ്റൈൽ വഴി കൂടുതൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെയും ഐഫോൺ 16 സീരീസിലെ ഫോണുകളിൽ ഓരോരുത്തരും എടുക്കുന്ന ഫോട്ടോകൾ ഓരോ രീതിയിൽ ഇരിക്കുന്നു വേണമെങ്കിൽ പറയേണ്ടി വരും ഈ സ്റ്റൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഐഫോണിൽ എടുത്ത ഫോട്ടോകളുടെ ആ ഒരു യൂണിഫോമിറ്റി 16 പ്രോയിൽ എടുക്കുന്ന ഫോട്ടോകൾക്ക് കാണില്ല എന്ന് വേണം നമുക്ക് പറയാൻ. എന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോന് ഫോട്ടോ ക്വാളിറ്റി കുറവെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ അർത്ഥമല്ല. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് ഞാൻ ഇത്തവണ കണ്ടത്. എപ്പോഴും ഐഫോണുകൾ ഫോട്ടോയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നേരെ മറിച്ച് വീഡിയോകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഐഫോൺ 16 പ്രോയിലും കാര്യങ്ങൾ മറിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോസിനേക്കാൾ മികച്ച ക്വാളിറ്റിയുള്ള ഫോട്ടോസുകൾ ഒരു പക്ഷേ സാംസങ് S24 അൾട്രയിലോ പിക്സൽ 9 പ്രോയിലോ ഒക്കെ എടുക്കാൻ സാധിക്കും ചില കണ്ടീഷനുകളിലെങ്കിലും. പക്ഷേ വീഡിയോയ്ക്ക് ഐഫോൺ 16 പ്രോ അത് വേറെ ലെവൽ തന്നെയാണ്. വീഡിയോയ്ക്കാണ് ഐഫോൺ എപ്പോഴും ഏറ്റവും ടോപ്പ് നോച്ചായിട്ട് നിൽക്കുന്നത്. അത് ഇവിടെ 16 പ്രോയുടെ കേസിലും ഒട്ടും കുറവില്ല, കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 4K റെസൊല്യൂഷനിൽ 120 FPS ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K റെസൊല്യൂഷനിൽ 120 FPSലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ മികച്ച സ്ലോ മോഷൻ വീഡിയോകൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. എനിക്ക് ഈ ഒരു ഫോൺ കഴിഞ്ഞ 10 ദിവസം ഉപയോഗിച്ചപ്പോൾ ഏറ്റവും ഇതിനകത്ത് എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ നേരത്തെ 15 പ്രോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാത്രി ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലെ ഒരു 10 മണിക്കായിരിക്കും ഇത് ചാർജറിൽ നിന്ന് ഊരുന്നത്. രാത്രി കിടക്കുന്നത് ഒരു 11-12 മണി സമയത്ത് ഈ 15 പ്രോയിൽ അവശേഷിക്കുന്ന ചാർജിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു 16 മുതൽ 10% ഇടയ്ക്കുള്ള ഒരു ബാറ്ററി പെർസെൻറ്റേജ് ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് റിമെയിൻ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ 16 പ്രോയിലേക്ക് വരുമ്പോൾ സെയിം രീതിയിലുള്ള യൂസ് കേസാണ് എൻ്റെത്. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു 46% അല്ലെങ്കിൽ ഒരു 40-50% ഒക്കെ ഇടയ്ക്കുള്ളൊരു ശതമാനം ഇതിനകത്ത് റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റായിട്ട് തോന്നി. ചുരുക്കി പറഞ്ഞാൽ 15 പ്രോയേക്കാൾ 16 പ്രോയിൽ ബാറ്ററി ലൈഫ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. കൃത്യമായിട്ട് എൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 3,774 mAh ആയിരുന്നു 15 പ്രോയിലേതെങ്കിൽ ഇപ്പോൾ അത് 3,582 mAh എന്ന രീതിയിൽ ഒരു 9% ഹൈക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റിയിൽ 16 പ്രോയിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് നോട്ടീസബിളായി മാറുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ഇപ്പോൾ നമുക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഐഫോൺ 16 പ്രോയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾ ചിരിക്കുന്നുണ്ടോ, അപ്പോൾ 45 അല്ലേ, നേരത്തെ ഉണ്ടായിരുന്ന 25 വാട്ടാണെന്ന് തോന്നുന്നു, അതിൽ നിന്ന് 45 ഒരു ഹൈക്ക് ഇപ്പോഴാണ് 16 പ്രോയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നേരത്തെ ഉള്ള ഫോൺ 15 പ്രോ ചാർജ് ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എറൗണ്ട് ഒരു 80% ചാർജ് ഇപ്പോൾ ഐഫോൺ 16 പ്രോയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങിലും ചാർജിങ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 25 വാട്ടിൽ നമുക്ക് വയർലെസ് ചാർജിങ് ഇതിൽ സാധ്യമാണ്. എന്നാൽ 15 പ്രോയിൽ 15 വാട്ട് വയർലെസ് ചാർജിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചാർജിങ് സ്പീഡും അതുപോലെ ബാറ്ററി ലൈഫും കൃത്യമായിട്ട് നമുക്ക് 15 പ്രോ ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ 16 പ്രോയിലേക്ക് മാറുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുണ്ട് ബാറ്ററി ലൈഫും അതുപോലെ ചാർജിങ് സ്പീഡും എന്ന് പറയാതെ വയ്യ. 16 പ്രോയിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ ഗിമ്മിക് എന്ന് പറയുന്നത് ക്യാമറ കൺട്രോൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബട്ടണാണ്. അതൊരു ഗിമ്മിക്കായിട്ട് തന്നെ നിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ മുൻ സീരീസിലേക്ക് ഇത്തരത്തിൽ ഐഫോൺ കൊണ്ടുവന്ന ചില ബട്ടണുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ആരും അധികം ഉപയോഗിക്കാതെ ആ ബട്ടണുകൾ അവിടെ തന്നെ ശേഷിക്കുകയാണ്. ഇവിടെ ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്ന ബട്ടൺ, ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ 15 പ്രോയിലൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ആക്ഷൻ ബട്ടണൊക്കെ ഉപയോഗിച്ച കാലം വളരെ കുറവാണ്. അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആക്ഷൻ
ആക്ഷൻ ബട്ടൺ എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഒരുപാട് സംഗതികളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു സാധാരണക്കാരൻ തങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലൊരു ഐഫോൺ 16 പ്രോ വന്നാൽ ഈ ബട്ടൺ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 90-95 പേര് ഈ ബട്ടൺ വെറുതെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഉപയോഗത്തിൽ. ഇതിനകത്ത് എന്താണ് ഈ ഒരു ക്യാമറ കൺട്രോൾ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്യാമറയിലേക്ക് ഡയറക്റ്റ് ചെല്ലും. ഒരു സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ തന്നെ ഒരു ഹാഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സ്പോഷർ കൺട്രോൾ ഇങ്ങനെ കണ്ടില്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോഷർ, അതുപോലെ ഡെപ്ത്, അതുപോലെ സൂം, ക്യാമറ വ്യത്യസ്ത ക്യാമറകൾ മാത്രമല്ല ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും എടുത്തിട്ട് അവ കൂട്ടാനും കുറയ്ക്കാനുമായിട്ടൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അത് നമ്മൾ പഠിച്ചു വരാൻ തന്നെ 16 പ്രോ എടുക്കുന്ന ഒരാൾക്ക് എങ്ങനെയായാലും ഒരു ഒരാഴ്ച സമയമെങ്കിലും എടുക്കും. എന്താണ് ആ ഒരു ക്യാമറ കൺട്രോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ഉപയോഗിച്ച് വന്നാൽ പോലും ആദ്യം ഉപയോഗമുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഈ ഒരു ക്യാമറ കൺട്രോൾ തോന്നുന്നില്ല. മാത്രമല്ല ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിലും പറഞ്ഞതാണ്, നമ്മൾ ഈ ഒരു ക്യാമറ കൺട്രോൾ എപ്പോഴും നമ്മളിങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോഴാണ് യൂസ്ഫുള്ളായിട്ട് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും കൂടുതലും ഇല്ലേ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നതിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും പോർട്രേറ്റ് മോഡിലാണ് പലപ്പോഴും പലരും വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ഒരു ക്യാമറ കൺട്രോളിൻ്റെ ഒരു പൊസിഷനിങ് അത്രയും ഒരു ബെറ്റർ പൊസിഷനിങ് അല്ല എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇതും ഒരു അലങ്കാരമായി മാറുന്ന മറ്റൊരു ബട്ടണായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് എടുത്തു പറയാനുള്ളൊരു വ്യത്യാസമായിട്ട് വരാൻ പോകുന്നത്, 16 പ്രോയും 16 പ്രോ മാക്സും ഇപ്പോൾ ക്യാമറയിൽ ഏതാണ്ട് ഐഡൻറ്റിക്കൽ ആണെന്ന് പറയേണ്ടി വരും. രണ്ടിനകത്ത് നമുക്കിപ്പോൾ 5x ടെലിഫോട്ടോ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. നേരത്തെയൊക്കെ 15 പ്രോയിൽ 3x പ്രോ മാക്സിൽ 5x ആയിരുന്നു. ഇപ്പോൾ രണ്ടിലും, അതായത് പ്രോയിലും പ്രോ മാക്സിലും 5x വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വ്യത്യാസമായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു മോഡലാണ് 16 പ്രോ മാക്സ്. ഞാൻ 12 പ്രോ മാക്സ് ഉപയോഗിച്ചിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഹാൻഡി അല്ലാതെ തോന്നിയിരുന്ന ഒരു ഫോണായിരുന്നു പ്രോ മാക്സ് എന്ന് പറയുന്ന ഐഫോണിൻ്റെ വേരിയൻറ്റ്. ഇപ്പോൾ പ്രോ മാക്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാതാക്കിയിരിക്കുന്നു വീണ്ടും. കാരണം 0.2 mm വീണ്ടും പ്രോയിലും പ്രോ മാക്സിലും സൈസ് കൂട്ടിയിട്ടുണ്ട്. അതായത് 15 പ്രോ വന്നിട്ട് 6.1 inch ആണെങ്കിൽ ഇത് 6.3 inch ആണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഹൈറ്റ് ഡിഫറൻസ് നമുക്കിപ്പോൾ 16 പ്രോയ്ക്ക് വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോ മാക്സും 0.2 mm കൂടി എന്ന് പറയുമ്പോൾ 15 പ്രോയേക്കാൾ നല്ലൊരു സൈസ് ഡിഫറൻസ് പ്രോ മാക്സിലും വന്നിട്ടുണ്ട് എന്ന് വേണം പറയാം. അപ്പോൾ പ്രോ മാക്സ് ചുരുക്കി പറഞ്ഞാൽ ഒട്ടും ഹാൻഡി ആകാതെ ആകുകയാണ് എന്ന് വേണം പറയാം. എന്തായാലും പ്രോ, അതായത് 16 പ്രോ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ 0.2 mm കൂടിയെങ്കിലും നമുക്ക് ഇത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അതുപോലെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയാൽ ഒന്നും 15 പ്രോയും അതുപോലെ 16 പ്രോയും തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. ഇവിടെ 16 പ്രോയിൽ ബെസലുകളൊക്കെ കാര്യമായി കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്, വെർബലി പറയുന്നെങ്കിലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് ഒറ്റ നോട്ടത്തിലൊന്നും ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകില്ല. അതുപോലെ തന്നെ വെയിറ്റിൻ്റെ ഡിഫറൻസും ഇപ്പോൾ 16 പ്രോയ്ക്ക് കുറച്ചുകൂടി വെയിറ്റ് കൂടിയിട്ടുണ്ട് 15 പ്രോയേക്കാൾ. പക്ഷേ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു 15 പ്രോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് 16 പ്രോയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു ഫിസിക്കൽ ചേഞ്ച് നമ്മളുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഫോൺ പിടിച്ചാലൊന്നും ഫീൽ ചെയ്യില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. പിന്നീട് 16 സീരീസിലേക്ക് വന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഓഡിയോ മിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ വളരെ നോയ്സി ഏരിയയിൽ നിന്ന് നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്താലും പിന്നീട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വോയിസിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചുറ്റുപാടുമുള്ള നോയ്സ് എല്ലാം കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ വ്ളോഗുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് സാധിക്കും. പക്ഷേ അതും എന്നെ വലുതായിട്ട് വൗ എന്ന് വരുത്തുന്നില്ല. കാരണം ഗൂഗിളിൻ്റെ പിക്സൽ 8 സീരീസ് മുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെയും ഓഡിയോ ഇറൈസർ എന്ന് പറഞ്ഞ പേരിൽ ഇതേ ഫീച്ചർ കൊടുത്തിരുന്നു. 9 സീരീസിലും ഒക്കെ നമ്മൾ പിക്സലിൽ ഇതിനും അടിപൊളിയായിട്ട് അത് വർക്ക് ചെയ്യുന്നത് കാണുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അങ്ങനെ ഒരു ഫീച്ചർ എന്തായാലും ഐഫോണിൽ ഇപ്പോൾ വന്നു എന്ന് വേണം പറയാം. ഇങ്ങനെയുള്ള ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൂട്ടിയത്, അതുപോലെ ക്യാമറയിലുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഒക്കെ വന്നത് കൂടാതെ ചില നെഗറ്റീവ് കാര്യങ്ങളും എനിക്ക് ഈ ഒരു ഫോൺ കഴിഞ്ഞ 10 ദിവസം ഉപയോഗിച്ചപ്പോൾ തോന്നി. ഒന്നെന്ന് പറയുന്നത് ഇതിനകത്ത് ചില ഗ്ലിച്ചുകളുണ്ട്, ചില സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നുള്ള ഗ്ലിച്ചുകൾ കൃത്യമായിട്ടുണ്ട്. അത് പക്ഷേ കുറഞ്ഞു വരികയാണ്, ആദ്യ ദിവസങ്ങളിൽ ഉപയോഗിച്ചതിനേക്കാളും കുറഞ്ഞു വരികയാണ് ആ ഗ്ലിച്ചുകൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. തുടക്കത്തിലേക്ക് എനിക്ക് നല്ല എന്താ പറയുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളും അനുഭവപ്പെട്ടു. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാമറയൊക്കെ എടുക്കുമ്പം ഫ്രീസ് ആകുന്നു, ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പം പ്രശ്നങ്ങൾ ഷൂട്ടാകുന്നില്ല, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും എനിക്ക് ഈ ഒരു ഫോണിൻ്റെ തുടക്ക സമയത്തും വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ വ്യാകുലപ്പെടുന്നില്ല. കാരണം ഏത് ഐഫോൺ നമ്മൾ പുതിയ വാങ്ങുമ്പോഴും തുടക്കത്തിൽ ഇത്തരം പല ഗ്ലിച്ചുകളുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ 15 പ്രോ ഞാൻ ആദ്യം എടുക്കുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് ഹാങ്ങായി പോകും. ഇതായിരുന്നു ഫസ്റ്റ് 15 പ്രോയിൽ എനിക്ക് കിട്ടിയ പ്രശ്നം.
പക്ഷേ പിന്നീട് ഇവർ തന്നെ തരുന്ന അപ്ഡേറ്റ് വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും ഒരു പൂർണ്ണമായിട്ടും പെർഫെക്റ്റായി മാറുകയാണ് ഇവരുടെ ഫോണുകൾ. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഒരു പക്ഷേ അടുത്ത അപ്ഡേറ്റുകളിലൂടെയൊക്കെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫൈൻ ട്യൂൺ ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഔട്ട്ഡോറിൽ ക്യാമറ ഉപയോഗിക്കുമ്പോഴാണ് അത് കൂടുതലായിട്ടും കാണുന്നത്. ഔട്ട്ഡോറിൽ നമ്മൾ ക്യാമറ ഉപയോഗിക്കുമ്പം നല്ല വെയിലത്തൊക്കെ നിന്നുകൊണ്ടാണ് ക്യാമറ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോൺ നല്ല രീതിയിൽ ചൂടാകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇൻഡോറിൽ നമ്മളിപ്പോൾ ഫോൺ കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള സമയത്തൊന്നും വലുതായിട്ടുള്ള ഹീറ്റിംഗ് ഇല്ല. ക്യാമറ യൂസ് ചെയ്യുമ്പോൾ കാര്യമായിട്ട് ഈ ഒരു ഫോൺ എസ്പെഷ്യലി ഔട്ട്ഡോറിൽ ഫോൺ ചൂടാകുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ അപ്�േറ്റിലൂടെ ഒരു പക്ഷേ ആപ്പിൾ തന്നെ അത് പരിഹരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വലിയ കുറവെന്ന് പറയുന്നത് ഈ ഒരു 16 Pro എന്ന് പറയുന്ന അല്ലെങ്കിൽ 16 Series സ്മാർട്ട് ഫോണുകൾ ആപ്പിൾ പുറത്തിറക്കുന്നത് അവർ ഏറ്റവും പ്രാധാന്യം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് ആപ്പിൾ വിളിക്കപ്പെടുന്ന AI ധാരാളിത്തം കൊണ്ടാണ്. പക്ഷേ ഈ ഫോണുകൾ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ആ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ കുറവാണ്. ഒരു പക്ഷേ ഈ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടിയൊക്കെ മാത്രമേ ആ ഒരു AI അഥവാ ആപ്പിൾ ഇൻ്റലിജൻസ് ഈ ഒരു 16 Pro വരും. അപ്പോൾ നമ്മൾ ആ ഒരു AI ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോഴേ വില കൂടുതൽ കൊടുത്തുകൊണ്ട് അല്ലേ ഈ ഒരു 16 Pro ചാടിക്കേറി മാറണോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമേ അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, എനിക്ക് ഇത്തവണ ആപ്പിൾ 16 Series എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോയ്ക്കും പ്രോ മാക്സിനും കഴിഞ്ഞ വർഷത്തെ 15 Pro 15 Pro ലോഞ്ച് ചെയ്ത പ്രൈസിനേക്കാൾ 15,000 കുറച്ചുകൊണ്ടാണ് ഇത്തവണ ആപ്പിൾ ഈ ഒരു 16 Pro പ്രോ മാക്സും പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അത് ഒരു വലിയ ഇമ്പാക്റ്റ് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം ഐഫോൺ 16 Pro 16 Pro ഈ ഒരു 15,000 പുതുതായി ഇറക്കിയപ്പോൾ കുറച്ചത് കൊണ്ട് അത് പണി കൊടുക്കുന്നത് സാംസങ്ങിനും അതുപോലെ മറ്റ് വലിയ ബ്രാൻഡുകൾക്കുമാണ്. തീർച്ചയായിട്ടും S25 Ultra ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും സാംസങ് അവരുടെ പുതിയ ഫോണുകൾക്ക് വില നിശ്ചയിക്കുമ്പോൾ ഈ ഐഫോൺ 16 Pro വന്ന ആ 15,000 വില കുറവ് അവരെ കൂടി ആ പ്രൈസിങ് ഒന്ന് അഗ്രസീവ് ആക്കാൻ അവരെ കൂടി നിർബന്ധിതമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലും അതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്ല്യൺ ഡേയിലും നമ്മളത് കാണുന്നുണ്ട്. സാംസങ്ങിൻ്റെ പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്കും കാര്യമായിട്ടുള്ള വില കുറഞ്ഞു. നമ്മൾ തന്നെ വീഡിയോ ചെയ്താണ് ഏകദേശം ചില ഫോണുകൾക്കൊക്കെ 30,000 സാംസങ് ഫോണുകൾക്ക് വില കുറച്ചിരിക്കുന്നത്. അത് അതിനൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ഈ ഐഫോണിൻ്റെ പുതിയ സീരീസിന് വന്ന 15,000 വിലക്കുറവിൽ അവർ ലോഞ്ച് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. കാരണം ഐഫോൺ ഇത്രയും വില കുറയ്ക്കുമ്പോൾ മറ്റ് ബ്രാൻഡുകൾക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്റ്റുകൾക്കും വില കുറച്ചേ മതിയാവൂ എന്നുള്ള ഒരു തിരിച്ചറിവ് മറ്റ് ബ്രാൻഡിൽ കൂടി വന്നാൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും 16 Series ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറയാം, ഈ ഒരു നിങ്ങളൊരു 15 Pro യൂസർ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് പോലും ഇല്ലാത്ത 16 Pro ചാടിക്കേറി അപ്ഗ്രേഡ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇപ്പോൾ വിചാരിക്കും നിങ്ങൾ ഞാൻ എന്തിനാണ് പിന്നെ അപ്ഗ്രേഡ് ചെയ്തതെന്നല്ലേ. നിങ്ങളിതുപോലെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളിപ്പോൾ എല്ലാ ഐഫോണിൻ്റെ നല്ല ഏത് ഇതുപോലെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വന്നാലും നമ്മൾ അത് പർച്ചേസ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ വാങ്ങിയതാണ്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി സൈഡിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്. ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് അതുപോലെ ഈ പറഞ്ഞ ബാറ്ററി ലൈഫിലും കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും. ബാക്കിയൊക്കെ ഉണ്ടായ ഇമ്പ്രൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അത്ര വലിയ സംഭവമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ആപ്പിൾ ഇൻ്റലിജൻസ് കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 16 Pro കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ബെറ്റർ ആകും ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ എന്ന് വേണം പറയാം. എന്തിനായാലും 15 Series ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ 15 Pro ഉപയോഗിക്കുന്ന ആൾ 16 Pro ചാടിക്കേറി മേടിക്കുന്ന ഒരുപാടുണ്ട്. ഒരുപാട് പേർ മേടിച്ച് കഴിഞ്ഞു. അത് പലരും ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായിട്ട് പലരും അങ്ങനെ വാങ്ങുന്നവരുണ്ട്. ഏറ്റവും പുതിയ ഐഫോൺ സീരീസ് വാങ്ങിയിരിക്കണം, അന്ന് തന്നെ ലോഞ്ചിൻ്റെ അന്ന് തന്നെ വാങ്ങണം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരോടൊന്നും പറയാനില്ല. അല്ലാതെ ഇനി 15 Pro ഉപയോഗിക്കുന്നു 16 Pro മാറണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് മതി. പക്ഷേ ഒരു 14, 13 Series ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും 16 Series മാറാവുന്നതാണ് എന്നാണ് എനിക്ക് ഈ ഒരു ഐഫോൺ 16 Pro കഴിഞ്ഞ 10 ദിവസം ഉപയോഗിച്ചപ്പോൾ തോന്നിയ കാര്യം.